ഹായ് ഗായ്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതുത്തന വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന വളരെ ചിലവ് കുറഞ്ഞ കിടലൻ ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോ മിസ്സാക്കാതെ കാണുക. ഇതുപോലെയുള്ള ടിപ്സുകൾ നിങ്ങൾ വീട്ടിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി സമയം കുറയ്ക്കുന്നതിനും കൂടാതെ കുറച്ചെങ്കിലും പൈസ സേവ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ വെറൈറ്റി ടിപ്സുകൾ നോക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നേരിട്ട് നമുക്ക് വീഡിയോയിലോട്ട് ഇറങ്ങാം. എണ്ണകൾ പാക്കറ്റായിട്ട് വാങ്ങിക്കാറുണ്ട്. ഈ പാക്കറ്റിലെ എണ്ണ ഇതുപോലെ ഒരു ബോട്ടിലിൽ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഈ കവറ് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റിൽ ഇടാറുള്ള പതിവ്. ഉണ്ടാവുന്ന മെയിനായിട്ട് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉറുമ്പ് വരിക എന്നുള്ളതാണ്. കാരണം ഇത് കത്തിക്കാൻ പാടില്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പ്ലാസ്റ്റിക് ഒക്കെ കത്തിച്ച് കഴിഞ്ഞാൽ അത് പിന്നെ കേസാണ്, പ്രശ്നങ്ങളാണ്. അപ്പോൾ അതായത് ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്ന ആളുകൾക്കാണ് ഏറ്റവും ബുദ്ധിമുട്ട്. വീടുകളൊക്കെ താമസിക്കുന്നവർക്ക് കുറച്ചുകൂടെ ഈസിയാണ് നമുക്കിത് സൂക്ഷിക്കുന്നതിനൊക്കെ. എന്നാൽ ഉറുമ്പും ഈച്ചയും വരാതിരിക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ടിപ്പാണ്. നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വിനീഗർ എടുക്കാം. നമ്മുടെ ഈ കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, ജസ്റ്റ് വിനീഗർ ഇതുപോലെ ഒന്ന് ഒരു തുള്ളി ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഈ പാക്കറ്റ് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈച്ചയുടെയോ ഉറുമ്പിൻ്റെയോ ശല്യം ഇല്ലാതെ ഇത് എവിടെ വേണമെങ്കിലും സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. പലർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ് നമുക്ക് ഇതുപോലുള്ള ചെറിയ ചെറിയ സ്പൂണുകൾ വലിയ പാത്രത്തിൽ ഉപയോഗിക്കുന്ന സമയത്ത് ഇളക്കിയ ശേഷം നമ്മൾ സ്പൂൺ കൈവിട്ട് കഴിഞ്ഞാൽ സ്പൂൺ അതിനകത്തോട്ട് പോകുന്നത്. നമ്മൾ ചായ, പാല് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇളക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ഈ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തോട്ട് സ്പൂണ് പോകും. പിന്നെ അത് വെളിയിലോട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഇതുപോലെ സ്പൂണിൻ്റെ ഒരു പിടിയിലായിട്ട് ഒരു റബ്ബർ ബാൻഡിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കാം. അപ്പോൾ ഏത് അളവിലാണ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഒരു സൈസ് നമുക്ക് എടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് പോകാതെ ആ ഒരു നമ്മൾ റബ്ബർ മാറ്റ് ഇട്ട ആ ഒരു സ്ഥലത്ത് വെച്ച് അത് നിൽക്കുന്നതാണ് കേട്ടോ. ഇതിനോട് താഴോട്ട് പോവില്ല, കാരണം നല്ല ഗ്രിപ്പായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. നല്ല ടൈറ്റായിട്ട് ഇവിടെ നിൽക്കും. കുറച്ച് പേർക്ക് അറിയുന്ന ഒരു ടിപ്പായിരിക്കാം. അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇനി മുതൽ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക. നമ്മൾ അടുത്തൊരു ടിപ്പ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ടിപ്പാണ്. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു ഐറ്റമാണ് മുട്ട എന്ന് പറയുന്നത്. നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ്. കൂടാതെ ഏറ്റവും കൂടുതൽ ഫുഡ് പോയ്സൺ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ഐറ്റവും കൂടിയാണ് മുട്ട. ചീഞ്ഞ മുട്ടയാണെന്ന് അറിയാനുള്ള ഒരു സിമ്പിൾ ടിപ്പാണ്. അതിന് നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൊടുക്കുക. നമുക്ക് ഈ വെള്ളത്തിലോട്ട് ഇതുപോലെ മുട്ട ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മുട്ട ഫുള്ളായിട്ട് താഴ്ന്നു പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്കത് ഉപയോഗിക്കുന്നത് അത്ര സേഫ്റ്റി ആയിട്ടൊരു കാര്യമായിരിക്കില്ല. കാരണം ചീഞ്ഞ മുട്ടയാണെങ്കിൽ നമുക്ക് വെള്ളത്തിലോട്ട് താഴ്ന്നു പോകില്ല. ഇതുപോലുള്ള മുട്ടകൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും സേഫ് ആയിട്ടൊരു കാര്യം. കാരണം കുട്ടികളൊക്കെയാണ് ഏറ്റവും കൂടുതൽ മുട്ട കഴിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള മുട്ടകൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വയറ് സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങൾ വരും. മുട്ട ഉപയോഗിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് സംശയം തോന്നുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഇട്ടതിന് ശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് സേഫ് ആയിട്ട് മുട്ട ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ സെക്കൻഡ് കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ടിപ്പാണ്. അപ്പോൾ പൂർണ്ണമായിട്ട് മുങ്ങിയ മുട്ടയാണെങ്കിൽ യാതൊരു കംപ്ലൈൻറ്റും ഇല്ല, നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി അടുത്ത ഒരു വളരെ എളുപ്പം ചെയ്യുന്ന ടിപ്പാണ്. അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ അറിയാത്തവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തീപ്പെട്ടി ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളിൽ തീപ്പെട്ടിയുടെ ഈ ഒരു ഭാഗം നനയുക, അല്ലെങ്കിൽ തീപ്പെട്ടി കൊള്ളി നനഞ്ഞിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ തീപ്പെട്ടി മൊത്തമായിട്ട് നനഞ്ഞാലും നമുക്ക് ഇതുപോലെ ഉരച്ച് കഴിഞ്ഞാൽ ഇത് നനഞ്ഞ തീപ്പെട്ടി കൊള്ളിയാണ്. കത്തിപ്പിടിക്കുക എന്ന് പറഞ്ഞാൽ പാടായിരിക്കും. അപ്പോൾ ഞാനത് ഈ ഭാഗത്തും വെള്ളം ആക്കിയിട്ടുണ്ട്. ഇത് കത്തിപ്പിടിക്കാൻ പാടാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം നമുക്ക് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടാവില്ലേ. അത് നമുക്കതിന് വേണ്ടത് നമ്മൾ മുഖത്തിടുന്ന പൗഡറാണ്. വളരെ കുറച്ച് പൗഡർ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എത്ര നനഞ്ഞ തീപ്പെട്ടി നമുക്ക് കത്തിക്കാൻ പറ്റും. നമുക്ക് ആ നനഞ്ഞ ഭാഗത്ത് ഇതുപോലെ ഒന്ന് പൗഡർ ഒന്ന് ആക്കി കൊടുക്കാം. അതുപോലെ തന്നെ തീപ്പെട്ടിയുടെ കൊള്ളിയാണ് നനഞ്ഞതെങ്കിൽ നമുക്ക് ആ മരുന്നിൻ്റെ ഭാഗത്ത് ജസ്റ്റ് ഒരുപാട് കനത്തിലല്ലാതെ നൈസായിട്ടൊന്ന് തടവി കൊടുക്കാം. ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് നനവ് പെട്ടെന്ന് ഉണങ്ങുന്നതാണ്. അതിനുശേഷം നമുക്കിതുപോലെ ഒന്ന് കത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തീപ്പെട്ടി കത്തുന്നതാണ് കേട്ടോ. അപ്പോൾ പൊതുവേ ഇത് മഴക്കാലത്തൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നനഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തീപ്പെട്ടി ഉണങ്ങുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട. ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്കിത് വീണ്ടും നമ്മൾ നനയാത്ത തീപ്പെട്ടി കത്തിക്കുന്ന പോലെ കത്തിച്ചെടുക്കാൻ പറ്റും. ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടിപ്പാണ്. നമ്മൾ ചിരട്ട വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തേങ്ങ ചിരവി കഴിഞ്ഞാൽ കളയാറാണ് പതിവ്. അല്ലെങ്കിൽ എന്തെങ്കിലും ക്രാഫ്റ്റ് ആയിട്ട് ചെയ്യുന്നവർക്ക് ഇതിൻ്റെ ചിരട്ട ഉപയോഗപ്പെടും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ നാട്ടിൻ പുറങ്ങളിലൊക്കെ ആണെങ്കിൽ അടുപ്പെല്ലാം കത്തിക്കാൻ ചിരട്ടിയിട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കത്തുന്നതാണ്. നമുക്ക് ശാരീരികമായിട്ട് ഒരുപാട് ഗുണമുള്ള ഒരു ഐറ്റമാണ് ചിരട്ട എന്ന് പറയുന്നത്. നല്ല ഒരു ചിരട്ട നോക്കി എടുത്തതിന് ശേഷം ചിരട്ടയുടെ ഉൾഭാഗമെല്ലാം നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ചിരട്ടയുടെ ഈ ഒരു ഭാഗത്തും ഇതുപോലെ നാരുകളെല്ലാം ഒന്ന് കളയാം.
അതിനുശേഷം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചിരട്ട പൊട്ടിച്ചിട്ട് കുറച്ച് കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്, അത് നല്ല രീതിയിൽ ഒന്ന് കഴുകിയെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചെയ്യാത്ത ഒരു കാര്യമായിരിക്കും, അതിൽ ഏറ്റവും നല്ലൊരു മരുന്ന് കൂടിയാണ് ചിരട്ട എന്ന് പറയുന്നത് കേട്ടോ. അതിനുശേഷം നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളതിന് അതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചിരട്ട ഇട്ട് കൊടുക്കുകയാണ്. ഇത് 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നല്ല രീതിയിൽ ഒന്ന് തിളച്ച് വരണം, കാരണം ചിരട്ടയിലെ എല്ലാ എസൻസും ആ വെള്ളത്തിലോട്ട് ആവുന്ന തിളപ്പിച്ചെടുക്കാം. അപ്പോൾ മെയിനായിട്ട് നമ്മളിത് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പ്രഷറ്, ഷുഗർ, കൊളസ്ട്രോൾ ഈ 3 ഐറ്റത്തിനും ഈ ചിരട്ട തിളപ്പിച്ച വെള്ളം ഡെയിലി നമ്മൾ 1 ഗ്ലാസ് വീതമെങ്കിലും കുടിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾ നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് കേട്ടോ. കൂടാതെ നമുക്ക് ഒബിസിറ്റി, അതായത് അമിതവണ്ണം, കുടവയറൊക്കെ നല്ല രീതിയിൽ ചാടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സസൈസ് മാത്രം ചെയ്തുകൊണ്ട് കാര്യമില്ല. ഇതുപോലുള്ള നാച്ചുറലായിട്ടുള്ള റെമഡികൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സസൈസിൻ്റെ അളവ് കുറയ്ക്കാം, പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ ചിരട്ട നല്ല രീതിയിൽ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ വെള്ളത്തിൻ്റെ കളറെല്ലാം ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. നാച്ചുറലായിട്ടുള്ള സാധനം നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. നമ്മളിതിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ, വെറും ചിരട്ട വെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ചെടുത്തിരിക്കുകയാണ്. ലേശം ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാവുന്നവരെ നമ്മളിത് തിളപ്പിച്ചതിന് ശേഷം രാവിലെ വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, അമിതവണ്ണം തുടങ്ങിയ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് നല്ല രീതിയിലുള്ള റിലീഫ് കിട്ടുന്നതാണ്. അപ്പോൾ ഡെയിലി 1 ഗ്ലാസ് വീതം നിങ്ങളിത് കഴിക്കുക. കുറച്ച് ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ചിരട്ട വെച്ചുള്ള ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ടിപ്പാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കുള്ള ഒരു പരാതിയാണ് കറണ്ട് ബില്ല് നല്ല രീതിയിൽ കൂടുന്നു എന്നുള്ളത്. അപ്പോൾ കറണ്ട് ബില്ല് കൂടുന്നതിൽ മെയിനായിട്ട് പങ്കുവയ്ക്കുന്ന ഒരു ഉപകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിഡ്ജാണ്. നിങ്ങൾ ഈ ഒരു സിമ്പിൾ ടിപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ കറണ്ട് ബില്ല് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റുന്നതാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രീസറിൽ കുറച്ച് ഐസ് വെച്ചിട്ടുണ്ട്. ഫ്രീസറിൽ നിന്ന് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ് എടുക്കാം. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഐസ് ക്യൂബ് ഒരു പാത്രത്തിലോട്ട് പൊട്ടുകയാണ്. ഈ ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ ഒരു സിമ്പിൾ ടിപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ നല്ല രീതിയിൽ വാഷ് ചെയ്ത ഒരു ചിരട്ടി എടുക്കുക. അതിനുശേഷം ഈ ഐസ് ക്യൂബ് ഈ ചിരട്ടിയിലോട്ട് ഇടുക. അപ്പോൾ നമ്മൾ ചിരട്ട ഉപയോഗിക്കുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു സ്റ്റീൽ പാത്രങ്ങളോ അല്ലെങ്കിൽ അലുമിനിയം പാത്രങ്ങളൊക്കെ വെക്കുന്നതിനേക്കാളും കൂടുതൽ നേരം നമ്മൾ തണുപ്പ് പോവാതെ നിൽക്കുന്ന ഒരു സാധനമാണ് ചിരട്ട എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചിരട്ടയിൽ ഐസ് ക്യൂബ് എടുത്തത് ഫ്രിഡ്ജിൻ്റെ ഒരു ഭാഗത്ത് ഇതുപോലെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഫ്രിഡ്ജ് ഇടയ്ക്കിടയ്ക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് മോഡറേറ്റായിട്ടുള്ള ഒരു ടെമ്പറേച്ചർ എപ്പോഴും ഉണ്ടാവും. ഇപ്പോൾ ഇടയ്ക്ക് സമയങ്ങളിൽ നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജ് ഓഫാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ നേരം നമുക്ക് ആ ഫ്രിഡ്ജിനകത്ത് തണുപ്പ് കുറയാതെ നിൽക്കുന്നതാണ്. ചിരട്ടയിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ നമുക്ക് 10-12 മണിക്കൂറോളം ഐസ് ക്യൂബ് അലിയാതെ നമുക്ക് ഇതുപോലെ തന്നെ നിൽക്കും. കുറേ മണിക്കൂറോളം നമുക്ക് ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ടാലും നമുക്കിതിനകത്ത് കറക്റ്റായിട്ടുള്ള ടെമ്പറേച്ചർ നിൽക്കുന്നതാണ്. നമ്മളിതുപോലെ ചെയ്യുകയാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ കറണ്ട് ബില്ല് കുറയുന്നതാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് നമ്മൾക്ക് എല്ലാവർക്കും വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ടിപ്പുകളാണ്. പക്ഷേ ടിപ്പുകൾ സിമ്പിളാണെങ്കിലും നല്ല യൂസ്ഫുള്ളായ ടിപ്പുകളാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുള്ളാണെന്ന് തോന്നുന്ന ടിപ്സാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വെറൈറ്റി ടിപ്സുകൾ നമ്മൾ കാണുന്നവരായിരിക്കും. വീണ്ടും ഗുഡ് ബൈ.